ഏതെങ്കിലും ഘട്ടത്തിൽ മാധ്യമ സ്വാതന്ത്ര്യത്തിന് വിലക്കിടുന്ന, ഏതെങ്കിലും തരത്തിൽ മാധ്യമ സ്വാതന്ത്ര്യത്തെ നിയന്ത്രിക്കുന്ന ഒരു നടപടിയും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായിട്ടില്ല എന്ന് LDFനെ കുറിച്ച് മനസ്സിലാക്കി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മുടെ മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ വിഷയം ഈ പ്രശ്നത്തിൽ ഉൾപ്പെട്ടിട്ടേയില്ല. ക്രിമിനൽ കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്ന വ്യക്തിക്കെതിരെ നിയമപരമായി നടപടിയെടുക്കുന്നത് ബന്ധപ്പെട്ട വ്യക്തിയുടെ തൊഴിൽ എന്താണെന്ന് നോക്കിക്കൊണ്ടല്ല. അങ്ങനെ ചെയ്യാൻ നിയമം അനുവദിക്കുന്നുമില്ല. സാർ, ഒരു ചാനൽ ചർച്ചയിൽ നടത്തുന്ന ഒരു പരോക്ഷ പരാമർശത്തെ പോലും ഉൾക്കൊള്ളാൻ കഴിയാത്ത അസഹിഷ്ണുതയാണ് ഈ നാട് ഭരിക്കുന്നതെങ്കിൽ അതിനെ വകവെച്ചു കൊടുക്കാൻ കേരളത്തിലെ ജനങ്ങൾ തയ്യാറല്ല സാർ. അതിനെ എതിർക്കും, അതിനെ ചെറുക്കും, അതിനെ പ്രതിരോധിക്കും. അതുകൊണ്ട് ഇവിടെ മാധ്യമ സ്ഥാപനങ്ങൾ മുഴുവൻ ഭീഷണിപ്പെടുത്തി വരുതിയിൽ നിർത്തി മാധ്യമ സ്ഥാപനങ്ങൾ. സാർ, ഇതുവരെ കേരളത്തിൽ ഏതെങ്കിലും ഒരു മാധ്യമ സ്ഥാപനത്തിന് അകത്ത് കയറി അതിക്രമം നടത്തിയിട്ടുണ്ടോ? ഇതുവരെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഒരു മാധ്യമ സ്ഥാപനത്തിന് അകത്തും കയറി ഇതുപോലെയുള്ള അതിക്രമം നടത്തിയിട്ടില്ല സാർ. ഈ SFI അതിക്രമം, ഈ SFI ഗുണ്ടായിസം സാർ 34 കൊല്ലം ബംഗാളിൽ ഇത് തന്നെയാണ് ചെയ്തത്. പാർട്ടി ഗുണ്ടകളെ ഭരണമേൽപ്പിച്ചപ്പോ സന്ദർശക പാസ് എടുത്ത് വേണം അസംബ്ലിയിൽ കയറാൻ. സന്ദർശക പാസ് എടുക്കാതെ അസംബ്ലിയിൽ കയറാൻ കഴിയില്ല. ബംഗാൾ റൂട്ടിലേക്കാണ് ഈ ഭരണം പോകുന്നത്. പിണറായി വിജയൻ കേരളത്തിലെ CPMന്റെ അവസാനത്തെ മുഖ്യമന്ത്രി. അതുകൊണ്ട് ഈ ഭരണകൂട ഭീകരത നിയമസഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയാണ്. പ്ലീസ്, ബഹുമാനപ്പെട്ട CM. സാർ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇതിനകത്ത് പ്രത്യേകമായ അടിയന്തര പ്രാധാന്യമുള്ള ഒരു വസ്തുതയുമില്ല. പിന്നെ ഈ പ്രതിപക്ഷത്തിന് LDF സർക്കാരിനെ ആക്ഷേപിക്കാനൊരു അവസരം വേണം. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി എന്ന നിലക്ക് എനിക്കെതിരെ വള്ള് പറയാനുള്ള ഒരവസരവും വേണം. അതിനുള്ള ഒരു സന്ദർഭം എന്ന നിലക്ക് ഈ ഒരു വാർത്തയെ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. സാർ, ഇവിടെ ഏതെങ്കിലും ഘട്ടത്തിൽ മാധ്യമ സ്വാതന്ത്ര്യത്തിന് വിലക്കിടുന്ന, ഏതെങ്കിലും തരത്തിൽ മാധ്യമ സ്വാതന്ത്ര്യത്തെ നിയന്ത്രിക്കുന്ന ഒരു നടപടിയും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായിട്ടില്ല എന്ന് LDFനെ കുറിച്ച് മനസ്സിലാക്കി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അദ്ദേഹം ഒരു മഹാകാര്യമായിട്ട് പറഞ്ഞത് ഇതിനകത്ത് ഒരു ഏഷ്യാനെറ്റിലെ പ്രവർത്തകയെ പോലീസ് നോട്ടീസ് കൊടുത്തു എന്നുള്ളതാണ്. സാർ, പോലീസ് നോട്ടീസ് കൊടുക്കുന്നതിന് മുൻപ് അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ പരിശോധിക്കാറുണ്ട്. അവർ രോഗത്തിലാണോ, ചികിത്സയിലാണോ, ആ ഡോക്ടർ സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ടാണോ സാധാരണ പോലീസ് നോട്ടീസ് കൊടുക്കുക? സാർ, പോലീസ് നോട്ടീസ് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഹാജരാകാൻ വിഷമമുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടത് പോലീസിനെ അറിയിക്കും. എന്നിട്ടത് അംഗീകരിക്കാത്ത ഒരു അതിക്രമം പോലീസിൻ്റെ ഭാഗത്തുണ്ടായെങ്കിൽ ഈ പറഞ്ഞതിനൊക്കെ ഒരു ന്യായമുണ്ട്? എന്തടിസ്ഥാനത്തിലാണ് ഒരു നോട്ടീസ് കൊടുത്തു എന്നതിൻ്റെ മേലെ അത് എന്നെ ആക്ഷേപിക്കാനൊരു അവസരമായിട്ട് കിട്ടുന്നതാണെങ്കിൽ അത് നല്ലത്. അതിനൊരു സമയമായിട്ട് എടുക്കുന്നതാണെങ്കിൽ അതെടുക്കാം. സാർ, ഇവിടെ നമ്മുടെ മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ വിഷയം ഈ പ്രശ്നത്തിൽ ഉൾപ്പെട്ടിട്ടേയില്ല. ക്രിമിനൽ കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്ന വ്യക്തിക്കെതിരെ നിയമപരമായി നടപടിയെടുക്കുന്നത് ബന്ധപ്പെട്ട വ്യക്തിയുടെ തൊഴിൽ എന്താണെന്ന് നോക്കിക്കൊണ്ടല്ല. അങ്ങനെ ചെയ്യാൻ നിയമം അനുവദിക്കുന്നുമില്ല. മാധ്യമപ്രവർത്തനത്തിൻ്റെ ഭാഗമായി വ്യാജ വീഡിയോ നിർമ്മാണവും അതിൻ്റെ സംപ്രേഷണവും വരുന്നില്ല. അത് മാധ്യമപ്രവർത്തനത്തിൻ്റെ ഭാഗമല്ല. പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയെ അവൾ അറിയാതെ അതിൽപ്പെടുത്തുക കൂടി ചെയ്തിട്ട് മാധ്യമപ്രവർത്തനത്തിൻ്റെ പരിരക്ഷ വേണമെന്ന് പറയുന്നത്
അത് ധീരമായ പത്രപ്രവർത്തനം.